ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ആസന്നമായ ഡിഗ്രി പ്രവേശനത്തിന് നല്ല തയ്യാറെടുപ്പുകൾ അനിവാര്യമാണെന്ന് കേരള അൺഎയ്ഡഡ് കോളേജ് പ്രിൻസിപ്പൽ കൌൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ വർഗീസ് മാത്യു. പ്രവേശനം വേഗത്തിലാക്കാൻ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഏകീകൃത കലണ്ടർ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ വിവിധ കോളേജുകളിലെ ഡിഗ്രി പ്രവേശനം വേഗത്തിലാക്കാൻ എല്ലാ യൂണിവേഴ്സിറ്റികളും ഏകീകൃത കലണ്ടർ ഉൾപ്പെടെ 9 നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള അൺഎയ്ഡഡ് കോളേജ് പ്രിൻസിപ്പൽ കൌൺസിൽ എക്സിക്യൂട്ടീവ് യോഗം സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. പ്ലസ് ടു ഫലം പ്രഖ്യാപിക്കാനിരിക്കെയാണ് കൌൺസിൽ ഇക്കഴിഞ്ഞ 25 യോഗം ചേർന്നത്. കോവിഡ് മഹാമാരി മൂലം വൈകിയ ഡിഗ്രി പ്രവേശനം വേഗത്തിലാക്കാനുള്ള നിർദ്ദേശങ്ങൾ കൌൺസിൽ രൂപം കൊടുത്തു. പ്ലസ് ടു പരീക്ഷാ ഫലം ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നതെന്ന് യോഗം വിലയിരുത്തി. ഗവർണർക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും സംസ്ഥാനത്തെ എല്ലാ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാർക്കും കരട് നിർദ്ദേശം നൽകിയതായി എരഞ്ഞിപ്പാലം സെന്റ് സേവിയേഴ്സ് ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ വർഗീസ് മാത്യു പറഞ്ഞു. ഡിഗ്രി പ്രവേശനത്തിൻ്റെ രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിക്കുവാൻ വിദ്യാർത്ഥികൾ പലപ്പോഴും ആശ്രയിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളെയാണ്. അഡ്മിഷൻ ലഭിക്കേണ്ട കോളേജുകളുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കേണ്ടത് വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുവിന് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. തക്കതായ ഗൈഡൻസ് ലഭിക്കാത്തതിനാൽ പല വിദ്യാർത്ഥികളും മുൻഗണനാക്രമം തെറ്റിക്കുന്നു. തൽഫലമായി പ്രവേശനം നിഷേധിക്കുന്നു. യൂണിവേഴ്സിറ്റി നിയോഗിച്ച നോഡൽ ഓഫീസർമാരോ പ്ലസ് ടുവിന് പഠിപ്പിച്ച അധ്യാപകരോ ഈ വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. സംഘടനാ വൈസ് പ്രസിഡന്റ് കെ ബൈജു, ജനറൽ സെക്രട്ടറി ഡോക്ടർ ബഷീർ കോട്ട, ജോയിന്റ് സെക്രട്ടറി എം എസ് ബാലകൃഷ്ണൻ, ട്രഷറർ ബാബുരാജൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഡോക്ടർ എ ജെ ദേവസ്യ, ഡോക്ടർ പി ഹരികുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വൈദ്യുതി ഇല്ലാത്തതിനാൽ ഓൺലൈൻ